Praise the Lord, praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, ഇതാ ഇന്ന് മെയ് മാസം 7-ാം തീയതി 2024 കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം അഥവാ അപ്പസ്തോലിക അനുശാസനം, അതാണ് കത്തോലിക്ക സഭയുടെ മതബോധനം. ഈ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ 920-ാമത്തെ എപ്പിസോഡാണ് ഈ പഠന പരമ്പരയിൽ. ദൈവത്തിന് സ്തുതി. ദൈവമേ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചരിത്രപ്രസിദ്ധമായ അപ്പസ്തോലിക പ്രബോധനം ഓറിയന്റാലെ ലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനമാണ് ഇത്. 1995 മെയ് മാസം 7-ാം തീയതി കറക്റ്റ് ഉണ്ടോ? ഇന്ന് മെയ് മാസം 7-ാം തീയതി പുറത്തിറങ്ങിയതാണ്. ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതിന് 100 വർഷം മുൻപ് 1895 ഇറങ്ങിയ ലിയോ 13-ാമൻ മാർപ്പാപ്പയുടെ ചരിത്രപ്രസിദ്ധമായ ലേഖനം ഓറിയന്റാലിയം ഡിഗ്രിറ്റാസ്, കിഴക്കിൻ്റെ മഹത്വം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ സെൻറ്റിനറി ആഘോഷമായിട്ടായിരുന്നു. സെൻറ്റിനറി ആഘോഷം. അതോടൊപ്പം ഇതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊന്ന് 2-ാം വെട്ടിക്കാൻ സുനോദോസിൻ്റെ ഓറിയന്റാലിയം എക്ലീസിയാരും. ഈ 3 പ്രബോധനങ്ങളുടെ ഉള്ളടക്കമാണ് ഇതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വരുവിൻ, നമ്മളിതെല്ലാം പഠിക്കാൻ കാരണമായത് എറണാകുളം അങ്കമാളി അതിരൂപതയിലെ ഇന്ന് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളെ പ്രതിയാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ ലിറ്റർജിയോട് എറണാകുളത്ത് ചിലർ കാണിക്കുന്ന ആ പ്രത്യേക അവസ്ഥയാണ് ഇതിനെല്ലാം പഠിക്കാൻ കാരണമായത്. നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി പറയാം. ഇത് പഠിക്കാൻ നമ്മളെ സഹായിച്ചതിനും അതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ അവസ്ഥയിൽ അവിടെയുള്ള എല്ലാവരെയും പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ. കിഴക്കിൻ്റെ വെളിച്ചത്താൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്തരും അൽമായരും പ്രകാശിക്കപ്പെടട്ടെ. സഭയോട് ചേർന്ന് നിൽക്കാനും സഭാപ്രബോധനങ്ങൾ അനുസരിക്കാനും സഭാ പിതാവിൻ്റെ നേതൃത്വത്തിലും പ്രത്യേകമായി മാർപ്പാപ്പ നടത്തിയ സന്ദേശവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ എളിമപ്പെടാനും ഈ രഹസ്യം മനസ്സിലാക്കാനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരുവിൻ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 12-ാമത്തെ ഖണ്ണികയാണ്. ആ 12-ാമത്തെ ഖണ്ണികയിൽ അതിൻ്റെ ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കുകയാണ്. സ്വയം കണ്ടെത്തുന്നതിലേക്ക് വ്യക്തമായൊരു നോട്ടം, ക്ലിയർ ലുക്ക് അറ്റ് സെൽഫ് ഡിസ്കവറി, ക്ലിയർ ലുക്ക് അറ്റ് സെൽഫ് ഡിസ്കവറി. ദ മോങ്ക് ടേൺസ് ഹിസ് ഗ്രേസ് ടു ക്രൈസ്റ്റ്. സന്യാസി തൻ്റെ ദൃഷ്ടി മിശിഹായിലേക്ക് തിരിക്കുന്നു.
സന്യാസി തൻ്റെ ദൃഷ്ടി മിശിഹായിലേക്ക് തിരിക്കുന്നു. ഗോഡ് ആൻഡ് മാൻ ഇൻ ദ ഡിസ്ഫിഗേർഡ് ഫേസ് ഓഫ് ക്രൈസ്റ്റ് ദ മാൻ ഓഫ് സോറോ. ദൈവം മനുഷ്യനുമായ മിശിഹായുടെ ദുഃഖത്തിൻ്റെ മനുഷ്യൻ്റെ വിരൂപമായ മുഖത്ത് അയാൾ കാണുന്നത്. He sees the prophetic announcement of the transfigured face of the risen Christ. Aa dukkhatinte manushyan virupamaya dukkhatinte manushyante mukhathu ayal kaanunnathu pravachakanmar vilambaram cheytha uthithanaya mishihayude roopaantharikaricha mukhamaanu. സന്യാസി കാണുന്നത് ദൈവവും മനുഷ്യനുമായ മിശിഹായിലേക്ക് സന്യാസി തൻ്റെ ദൃഷ്ടി തിരിക്കുന്നു. മിശിഹായുടെ ദുഃഖത്തിൻ്റെ മനുഷ്യൻ്റെ വിരൂപമായ മുഖത്ത് അയാൾ കാണുന്നത് പ്രവാചകന്മാർ വിളംബരം ചെയ്ത ഉത്ഥിതനായ മിശിഹായുടെ രൂപാന്തരീകരിച്ച മുഖമാണ്. കാൽവരിയിലെ നിഗൂഢ ദൃശ്യത്തെ ധ്യാനിക്കുന്നതിന് കയറിച്ചെന്ന ജെറുസലേമിലെ സ്ത്രീകൾക്ക് വെളിപ്പെടുത്തിയതുപോലെ ജെറുസലേമിലെ സ്ത്രീകൾ അന്ന് രാവിലെ ഈശോയുടെ കബറിടത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഈശോയുടെ വിരൂപമായ വേദനകൾ കൊണ്ട് നിറഞ്ഞ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന മുറിവുകളുള്ള ആ ചിത്രമാണെങ്കിൽ അവരെ അത്ഭുതസ്തബ്ധരാക്കിക്കൊണ്ട് നിഗൂഢ ദൃശ്യത്തെ കയറിച്ചെന്ന ദൃശ്യം സ്ത്രീകൾക്ക് വെളിപ്പെടുത്തിയതുപോലെ. എന്താണ് അവർക്ക് വെളിപ്പെടുത്തിയത്? അവർ കണ്ടത് ഉയർത്തെഴുന്നേറ്റ് പ്രശോഭിച്ച് മഹത്വത്തിൽ നിൽക്കുന്ന യേശുവിൻ്റെ മുഖമാണ് കണ്ടത്. അവരുടെ ആ വൈകാരിക അവസ്ഥയെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ധ്യാനനിരതമായ കണ്ണുകൾക്ക് മിശിഹ തന്നെ വെളിപ്പെടുത്തുന്നു. ഇപ്രകാരം പരിശീലിപ്പിക്കപ്പെട്ട സന്യാസിക്ക് സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ നിഗൂഢ സങ്കേതങ്ങളിലും മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലും മിശിഹായെ ധ്യാനിക്കുന്നത് ശീലമായിത്തീരുന്നു. മിശിഹായുമായി പടിപടിയായി വളരുന്ന താഥാത്മീകരണം എന്ന നിലപാടിലൂടെയാണ് സന്യാസി ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതൊരു ശാസ്ത്രീയമായ ഒരവസ്ഥ മാത്രമല്ല, മിശിഹായുമായി താഥാത്മീകരണം ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ ഹോൾ ക്രൈസ്റ്റ്. അതായത് ഈ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇനി വീണ്ടും വരുന്ന ആ രൂപാന്തരീകരിച്ച ക്രിസ്തു താബോർ മലയിൽ രൂപാന്തരീകരിച്ച് നമ്മൾക്ക് കാണിച്ചു തന്ന ആ ക്രിസ്തുവിൻ്റെ മുഖം, ആ ക്രിസ്തുവുമായിട്ട് നമ്മൾ അന്ന് ഒന്നാവുകയാണ്. അത് ഒരു വചനവായനയിലൂടെ മാത്രമല്ല, കൂദാശകളിലൂടെ, നമ്മുടെ എല്ലാ കൂദാശകളിലൂടെയും പടിപടിയായി ആ ക്രിസ്തുവുമായിട്ട് നമ്മൾ ഒന്നാവുകയാണ്. അതാണ് കിഴക്കിൻ്റെ വെളിച്ചം. അതാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. സർവാധിപനം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. അതിനുശേഷം മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. ഔദ്ധിതനായ ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്.
അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവനെയാണ് നമ്മൾ കാണുന്നത്. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അതായത് വീണ്ടും വരവിന് ശേഷം ശരീരത്തോടുകൂടി നമ്മൾ ഈശോയോടൊപ്പം വസിക്കുമ്പോൾ, ആത്മാവും രക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ നിത്യജീവന്റെ സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ നിത്യമായി ദൈവത്തോടൊപ്പം ജീവിക്കും. ആ ജീവിതത്തിൻ്റെ ഒരു മുൻകൂർ അനുഭവമാണ് സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇത് ഒരുപക്ഷെ ഞാൻ കുറച്ച് കൂടുതലായി റിപ്പീറ്റ് ചെയ്തോന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇന്നലെയെല്ലാം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് സിറമലബാർ കുർബാനയിലെ റൂഹാഷണ പ്രാർത്ഥനയിൽ വിശുദ്ധാത്മാവെഴുന്നള്ളി വന്ന് ഈ വിശുദ്ധ കുർബാനയിൽ ആവസിച്ച് ഇതിനെ വിശുദ്ധീകരിച്ച് ഇത് ഞങ്ങളുടെ പാപങ്ങളുടെ കടങ്ങളുടെയും മോചനത്തിനും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. അതിനുശേഷം പറയുകയാണ്, ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും കാരണമാകട്ടെ. ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശ, ആ പ്രത്യാശ അതാണ് താതത്മ്യം. മിശിഹായുമായി പടിപടിയായി വളരുന്ന താതത്മീകരണം. ഇവിടെ ഇന്നലെ നമ്മൾ വീണ്ടും വായിച്ചു 521 CCC 521, അതായത് ക്രിസ്തു തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മളിൽ ക്രിസ്തു തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട്. അതൊന്നുകൂടി എടുത്ത് വായിക്കാൻ തോന്നാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ വലിയ നിധി കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക്. ക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ട്, 521, ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാമും നമ്മുടെ ജീവിതത്തിൽ അവിടത്തോടെ അനുഭവിക്കുവാനായി അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുന്നു. അതേ ജീവിതം അവിടുന്ന് നമ്മിൽ നയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം. വർദ്ധമാനമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ്ലി മിശിഹായോടുള്ള സാധർമ്മ്യം പ്രാപിച്ചു വരുന്ന ഈ നോട്ടം ബാഹ്യമായവയിൽ നിന്നെല്ലാം അകൽച്ച പാലിക്കാൻ പഠിപ്പിക്കുന്നു. വർദ്ധമാനമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് എന്ന് പറയും. കണ്ടോ, ഈ ഗ്ലാസിനെ പ്രോഗ്രസീവ് ഗ്ലാസ് എന്നാണ് പറയണത്. ഈ ഗ്ലാസിൻ്റെ പണ്ടൊക്കെ നമ്മളതിൻ്റെ താഴെയാണ് ലെൻസ്, എന്നാലിപ്പോൾ താഴത്തെ ലെൻസിൽ നിന്ന് മുകളിലേക്ക് പടിപടിയായിട്ട് അത് ഉയരുന്നു. അതിനാണ് പ്രോഗ്രസീവ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദിസ് ഗ്രേസ് പ്രോഗ്രസീവ്ലി കൺഫോം ടു ക്രൈസ്റ്റ്. ദിസ് ലേൺസ് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം എക്സ്റ്റേണൽസ് ഫ്രം ദ ടുമൾട്ട് ഓഫ് ദ സെൻസസ്. വർദ്ധമാനമായ രീതിയിൽ, അതൊന്നുകൂടി, പ്രോഗ്രസീവ് മിശിഹായോട് സാധർമ്മ്യം, കൺഫോം, സാധർമ്മ്യം പ്രാപിച്ചു വരുന്ന ഈ നോട്ടം ബാഹ്യമായവയിൽ നിന്നെല്ലാം അകൽച്ച പാലിക്കാൻ പഠിപ്പിക്കുന്നു. ബാഹ്യമായവയിൽ നിന്നെല്ലാം അകൽച്ച പാലിച്ചുകൊണ്ട് ക്രിസ്തുവുമായി താതത്മീകരണം എന്നുള്ളത് കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ കണ്ടു. ഇവിടെ പറയുന്നത് സാധർമ്മ്യം.
രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥമാണ് തോന്നണം. ക്രിസ്തുവുമായിട്ട് താത്മീകരണം, ഇവിടെ സാധർമ്മ്യം പ്രാപിച്ചു വരുന്ന ഈ നോട്ടം, ബാഹ്യമായവയിൽ നിന്നെല്ലാം അകൽച്ച പാലിക്കാൻ പഠിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ഒച്ചപ്പാടുകളിൽ നിന്നും, അതായത് ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും, അരൂപിയുടെ സ്വാധീന വലയത്തിലാകുന്നതിന് അനുവദനീയമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, മനുഷ്യനെ തടയുന്ന എല്ലാറ്റിലും നിന്ന് അകന്നു നിൽക്കാൻ പഠിപ്പിക്കുന്നു. അതാണ് മനുഷ്യനെ, മനുഷ്യൻ്റെ ചുറ്റും വേറെ ഒരു ലോകമാണ്. അതാണ് സങ്കീർത്തനം 23 നമ്മൾ പാടുന്നത്, മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്ന, എങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്ന എല്ലാറ്റിനും, വലിയ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് നമ്മൾ ഈശോയുടെ ആന്തരിക അവസ്ഥ മനസ്സിലാക്കുന്നില്ല. ഈ മാർഗത്തിൽ സഞ്ചരിച്ച് നിരന്തരമായ ഒരു മാനസാന്തര പ്രക്രിയയിലൂടെ ഉണ്ടോ? നിരന്തരമായ മാനസാന്തര പ്രക്രിയ. നമ്മൾ ഓരോ ദിവസവും വിചാരിക്കും ഇന്ന് നമ്മൾ വലിയ സംഭവം കണ്ടെത്തിയെന്ന്, പിന്നെ അടുത്ത ദിവസം അതിലും വലുത് കണ്ടെത്തുന്നു. നിരന്തരമായ ഒരു മാനസാന്തര പ്രക്രിയയിലൂടെ മിശിഹായോട് അയാൾ അനുരഞ്ജനപ്പെടുന്നു, മിശിഹായുമായിട്ട് അങ്ങ് ഒന്നാകുന്നു. ഇന്നലത്തെ ഇവിടുത്തെ ഹിന്ദിക്കാരുടെ ധ്യാനത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കെ എൻ്റെ അകത്ത് വലിയൊരു അനുഭവം ഉണ്ടായത് ഇതാണ്: യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് മരിച്ച യേശുവിൻ്റെ ശരീരം ഇങ്ങനെ കിടക്കുകയാണ്, ആ ശരീരത്തെ, ആ മരിച്ച യേശുവിനെ ആദം മുതലുള്ള സകല മരിച്ചവരുമായിട്ട് ഒന്നിപ്പിക്കുകയും മരിച്ചവരുടെ ഇടയിൽ നിന്നും ആ മരിച്ചു കിടക്കുന്ന ശരീരം അങ്ങനെ തടിയായിട്ട് അവിടെ കിടക്കുകയാണ്, എന്നാൽ ഏതാനും നിമിഷത്തിനകത്ത് ആ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ആ ശരീരം സ്ഥലകാല പരിസ്ഥിതികളെ അതിജീവിച്ച് അനാദി മുതൽ അനന്തത വരെയുള്ള രൂപാന്തരീകരിച്ച ആൽഫായും ഒമേഗായും ആ രൂപാന്തരീകരിച്ച അവസ്ഥയായി മാറ്റിയത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ, ഹല്ലേലൂയാ, നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. അതാണ് ഓരോ ദിവസവും നമ്മളിൽ സംഭവിക്കേണ്ടത്. ഓരോ ദിവസവും ഇതിൻ്റെ പ്രത്യേക ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിലും ആ കർത്താവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിലും നമ്മളങ്ങ് കൊളുത്തി നമ്മുടെ ജീവിതം ആ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരീകരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്തീകരിച്ച ശരീരം പോലെ രൂപാന്തരീകരിച്ച ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് നിരന്തരമായ ഒരു മാനസാന്തര പ്രക്രിയയിലൂടെ മിശിഹായോട് അയാൾ അനുരഞ്ജനപ്പെടുന്നു. 647 സ്വന്തം പാപത്തെക്കുറിച്ചും
കർത്താവിൽ നിന്നുള്ള തൻ്റെ അകൽച്ചയെക്കുറിച്ചുമുള്ള അവബോധം ഹൃദയസ്പർശിയായ പശ്ചാത്താപമായിത്തീരുന്നു. ആ അവബോധം അതാകട്ടെ രക്ഷാകരമായ കണ്ണീർ ജലത്തിൽ തൻ്റെ സ്വന്തം മാമോദീസായുടെ ഒരു പ്രതീകമാണ്. അങ്ങനെ ആ അനുഭവത്തിൽ നമ്മൾ കണ്ണുനീരൊഴുക്കി കരയുന്ന ആ കണ്ണുനീര് മാമോദീസാ ജലം പോലെയാണ്. ആ കണ്ണുനീര് അതാകട്ടെ രക്ഷാകരമായ കണ്ണീർ ജലത്തിൽ തൻ്റെ സ്വന്തം മാമോദീസായുടെ ഒരു പ്രതീകമാണ്. താൻ അന്വേഷിക്കുകയും തനിക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്ന നിശബ്ദതയിലും ആന്തരിക സ്വച്ഛതയിലും എല്ലാ വ്യക്തതയും അവ്യക്തതയും ഒഴിവാക്കാൻ അയാൾ പഠിക്കുന്നു. കൂടുതൽ സൗമ്യനും മിത്രശീലമുള്ളവനും തന്നോട് തന്നെ സ്വച്ഛത പുലർത്തുന്നവനുമായി തീരുമ്പോൾ ഇവയെല്ലാം സ്വന്തം താപസയക്തങ്ങളുടെ ഫലമാണെന്ന് വിശ്വസിക്കാനിടയായാൽ അത് അയാളെ അഹന്തയിലും വിട്ടുവീഴ്ചയില്ലായ്മയിലും നിബന്ധിപ്പിച്ചെന്ന് വരാം. അതാണ് ഈ അനുഭവം നമ്മുടെ സ്വന്തമായ ഒരു കഴിവുകൊണ്ടും അല്ല, അല്ലേ അല്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ സ്വന്തമായ കഴിവുകൊണ്ട് ഇത്രയും വലിയ ആത്മീയതയിലേക്ക് ഉയർന്നു എന്നെല്ലാം വിചാരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റാണ്. ആത്മീയ വിവേകം നിരന്തരമായ ശുദ്ധീകരണത്തിലൂടെ അയാളെ എളിമയും ശാന്തതയും ഉള്ളവനാക്കുകയും തന്നെ നിറയ്ക്കുന്ന സത്യത്തിൻ്റെ ചില വശങ്ങൾ മാത്രമേ തനിക്ക് കാണാൻ കഴിയൂ എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എന്തെന്നാൽ മണവാളൻ്റെ ദാനമാണിത്. അവിടുന്ന് മാത്രമാണ് സന്തോഷവും സാഫല്യവും. എന്തെന്നാൽ അത് മണവാളൻ തന്നെയാണ്. നമ്മുടെ ആത്മാവിനെ ഒരു മണവാട്ടിയെപ്പോലെ സ്നേഹിക്കുന്ന ഈശോ, ആ മണവാളൻ നമ്മളെ സ്വന്തമാക്കുമ്പോൾ ആ മണവാളനും മണവാട്ടിയും മണിയറയിൽ ആയിരിക്കുന്ന പോലെയുള്ള ഒരു ലയനം നമുക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം, മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഉണ്ടോ ഓട്ടമാരംഭിക്കുന്നു മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ, സൂര്യനതിൽ നിന്നും അതെല്ലാം പാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം തന്നെ, ഈശോയുടെ തന്നെ ആദ്യ ദൈവാനുഭവം അല്ലെങ്കിൽ ആദ്യമായ ഈശോയുടെ തന്നെ ആ ഉത്ഥാനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നതിൻ്റെ ആനന്ദം അതാണ് ഫുൾഫിൽമെൻ്റ് ആൻഡ് ഹാപ്പിനെസ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. The time is fulfilled. തുടർന്ന് അവസാന ഭാഗം, ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നവർക്ക് കിഴക്കിന് നൽകാനുള്ള പാഠം ഇതാണ്. നമ്മളെ തന്നെ അറിയുക, സ്വയം അറിയുകയും സ്വതന്ത്രനാവുകയും ഈശോയാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുക. മൂന്ന് കാര്യങ്ങൾ. The person who is seeking the meaning of life, the East offers the school which teaches one to know oneself and to be free, and to be free and loved by that Jesus who says, and loved by that Jesus who says, all those who are heavy laden come to me. സ്വയം അറിയുക
സ്വതന്ത്രനാവുകയും ഈശോയാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുക. ഈശോയാൽ സ്നേഹിക്കപ്പെടുക ചെയ്യുക. അവിടെ നരുൾ ചെയ്യുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ ഭാരവും കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്കൊരു സ്വാതന്ത്ര്യം നൽകി ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് നൽകി നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഉയർത്തെഴുന്നേറ്റ മഹത്വീകരിക്കപ്പെട്ട് രൂപാന്തരീകരിക്കപ്പെട്ട ഞാനുമായി ഒന്നാകുവിൻ. ഞാൻ നിങ്ങളുടെ എല്ലാ ഭാരവും ഏറ്റെടുക്കും. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് സങ്കീർത്തനം 55:22 ആണ്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ ഓക്കെ ആന്തരിക സൗഖ്യം തേടുന്നവരോട് അവിടുന്ന് അന്വേഷണം തുടരുക എന്ന് പറയുന്നു. അവരുടെ ഉദ്ദേശം സംശുദ്ധവും അവരുടെ മാർഗം സത്യസന്ധവുമാണെങ്കിൽ മനുഷ്യഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന പിതാവിൻ്റെ മുഖം തിരിച്ചറിയാൻ അവസാനം അവിടുന്ന് അനുവദിക്കും. ഈ ജോൺ പോൾ മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത, ഓരോ പാരഗ്രാഫിൻ്റെ അവസാനം ഒരു വലിയ നിധി പോലെ അങ്ങ് വരയും വരും. അതാണ് ആന്തരിക സൗഖ്യം തേടുന്നവരോട് അവിടുന്ന് അന്വേഷണം തുടരുക എന്ന് പറയുന്നു. അവരുടെ ഉദ്ദേശം സംശുദ്ധവും അവരുടെ മാർഗം സത്യസന്ധവുമാണെങ്കിൽ, സംശുദ്ധം സത്യസന്ധവുമാണെങ്കിൽ മനുഷ്യഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന പിതാവിൻ്റെ മുഖം തിരിച്ചറിയാൻ അവസാനം അവിടുന്ന് അനുവദിക്കും. അവിടുന്ന് അനുവദിക്കും പിതാവിൻ്റെ മുഖം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ആ ഛായയും സാദൃശ്യവും വികൃതമായി പാപം മൂലം. 1701 കാറ്റക്കിസത്തിൽ 1701 ക്രിസ്തു പിതാവിൻ്റെയും അവിടുത്തെ സ്നേഹത്തിൻ്റെയും രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലിൽ തന്നെ മനുഷ്യനെ അവന് തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയും അവൻ്റെ പരമോന്നതമായ വിളിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഗൗതിയം സ്പെക്ടു അദൃശ്യനായ ദൈവത്തിൻ്റെ ഛായയായ ക്രിസ്തുവിൽ സൃഷ്ടാവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. വീണ്ടെടുക്കുന്നവനും രക്ഷകനുമായ ക്രിസ്തുവിൽ ആദിപാപം മൂലം മനുഷ്യനിൽ വിരൂപമാക്കപ്പെട്ട ദൈവിക ഛായ ദൈവത്തിൻ്റെ കൃപാവരത്താൽ അതിൻ്റെ ആദിമ സൗന്ദര്യത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുകയും ശ്രേഷ്ഠമാക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് സൃഷ്ടിക്കപ്പെട്ട വീണ്ടെടുക്കുന്നവൻ രക്ഷകൻ ക്രിസ്തുവിൽ ആദിപാപം മൂലം മനുഷ്യരിൽ വിരൂപമാക്കപ്പെട്ട ദൈവിക ഛായ, അതായത് പിതാവിൻ്റെ തന്നെ മുദ്ര, മനുഷ്യഹൃദയത്തിൻ്റെ ആഴത്തിൽ മുദ്രം ചെയ്യപ്പെട്ടിരിക്കുന്ന പിതാവിൻ്റെ മുഖം
പിതാവിൻ്റെ മുഖം തിരിച്ചറിയാൻ അവസാനം അവിടെ നിന്ന് അനുവദിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്കിവിടെ നിർത്താം. നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം. അങ്ങനെ ആദി പാപം മൂലം ഛായ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഛായ വിരൂപമാക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ആ വിരൂപമാക്കപ്പെട്ട ഛായ പുത്രൻ്റെ വീണ്ടെടുപ്പിലൂടെ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പിതാവിൻ്റെ ആ സാദൃശ്യം, ദൈവത്തിൻ്റെ ദൈവപിതാവിൻ്റെ സാദൃശ്യം നമ്മളിൽ തെളിഞ്ഞ് നമുക്ക് കാണും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഈ ബോധ്യത്തോട് നമ്മൾ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതിൽ പടിപടിയായി വളരുകയും ചെയ്യുവിൻ. എല്ലാവർക്കും നന്ദി. Praise the Lord. God bless you. Bye bye. Bye bye. Bye bye.